ലൈബ്രറി ഇല്ലാത്തൊരു നാട്ടിൽ സ്വന്തം വീട്ടിലെ ഒരു മുറി വായനശാലയ്ക്ക് മാറ്റിയ ഒരു അധ്യാപകനെയാണ് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. വയനാട് ചുണ്ടേൽ സ്വദേശിയായ അധ്യാപകനെയാണ് പരിചയപ്പെടുന്നത്. ചുണ്ടേൽ RC ഹൈസ്കൂളിൽ നിന്ന് പ്രധാന അധ്യാപകനായി വിരമിച്ച ശേഷമാണ് ജോസഫ് മാഷ് സ്വന്തം വീട്ടിലെ ഗസ്റ്റ് റൂം മിനി ലൈബ്രറിയാക്കി മാറ്റിയത്. വിവിധ പ്രസാധകരുടെ 3000-ൽ പരം പുസ്തകങ്ങൾ ജോസഫ് മാഷിന്റെ ഈ കളക്ഷനിലുണ്ട്. ആയിരത്തി തൊള്ളായിരത്തി 1982-ൽ സ്കൂൾ അധ്യാപകനായി വയനാട്ടിലെത്തിയത് മുതൽ ആരംഭിച്ചതാണ് ജോസഫ് മാഷിന്റെ പരന്ന വായന. പുസ്തകങ്ങൾ ഓരോന്നും വില കൊടുത്തു വാങ്ങി ഒരിടത്ത് ഒരുക്കി വെച്ചു. 2012-ൽ ചുണ്ടേൽ ഹൈസ്കൂളിലെ പ്രധാന അധ്യാപകനായി വിരമിച്ച ശേഷമാണ് കുട്ടികളുമായുള്ള ബന്ധം തുടരാനും അവർക്ക് അറിവ് പകരാനും സ്വന്തം പുസ്തകങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്ന ആശയം മനസ്സിലുദിച്ചത്. ഇതോടെ പുസ്തകങ്ങളെല്ലാം വീട്ടിലെ ഗസ്റ്റ് റൂമിൽ ഒരുക്കി കുട്ടികൾക്ക് വന്ന് വായിക്കാനുള്ള സൗകര്യമൊരുക്കി. കുട്ടികളുടെ ഭാഗത്തു നിന്ന് വലിയ തോതിലുള്ളൊരു പ്രതികരണമൊന്നുമില്ല, എങ്കിലും അത്യാവശ്യം കുറച്ച് കുട്ടികൾ വരികയും പുസ്തകങ്ങൾ എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ഒരു മാസം ഒരു 10-20 ബുക്കൊക്കെ അത്രയൊക്കെ ആയിട്ടുള്ളൂ. പിന്നെ ഇവിടെ വന്നിരുന്ന അത്യാവശ്യം റെഫറൻസിന് വേണ്ടി കുട്ടികൾ സംശയങ്ങളുള്ളപ്പോൾ വന്നിരുന്ന് നോക്കാറുണ്ട്. ചുണ്ടേലിൽ ഒരു പൊതു വായനശാല ഇല്ലാത്തതും മാഷിന്റെ ഈ തീരുമാനത്തിന് കാരണമായിട്ടുണ്ട്. റെഫറൻസ് പുസ്തകങ്ങൾ ഇവിടെ ഇരുന്ന് വായിക്കാനും ഇവിടെ ഇരുന്ന് പകർത്താനും മറ്റുള്ളവ വീട്ടിൽ കൊണ്ടുപോയി വായിക്കാനും സൗകര്യമുണ്ട്. ഈ നാട്ടിലൊരു വായനശാലയില്ല, അപ്പോൾ ഇവിടെയുള്ള കുട്ടികൾക്ക് വായിക്കുന്നതിന് വേണ്ടി എൻ്റെ പുസ്തകം ഉപയോഗപ്പെടുത്താം എന്ന് വിചാരിച്ചത്. മിക്കവാറും പുസ്തകങ്ങൾ ഞാൻ വായിച്ചു കഴിഞ്ഞു, അപ്പോൾ അത് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന് കരുതിയാണ് ഇങ്ങനൊരു സംരംഭം തുടങ്ങിയത്. വിദ്യാർത്ഥികൾക്ക് പഠന വിഷയങ്ങളിൽ വരുന്ന സംശയങ്ങൾ തീർത്തു കൊടുക്കാനും അവർക്ക് കൂടുതൽ അറിവുകൾ പകർന്നു നൽകാനും ഏറെ തൽപരനാണ് ഈ റിട്ടയർഡ് അധ്യാപകൻ. 24 വയനാട്.